ഈ കുഞ്ഞു കാലത്തോട്ട് പാലും കുടിക്കുന്നില്ല, ഒന്നും കഴിക്കുന്നില്ല. ഈ ഒരു അവസ്ഥയിൽ ഇവനെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുവരല്ലാതെ എനിക്ക് വേറൊരു നിവൃത്തിയില്ലായിരുന്നു. എനിക്ക് അമ്മയുടെ അടുത്ത് വരണമായിരുന്നു. അദ്ദേഹത്തിന് ശാലിനിയുടെ ചരിത്രം മനസ്സിലാക്കാൻ കഴിയുമോ? ചേച്ചി എവിടെ? നിങ്ങൾ ഒറ്റയ്ക്കാണോ തിരിച്ചു വന്നത്? ചേച്ചി എവിടെ? ഐ തിങ്ക് ഇവിടെ എവിടെങ്കിലും ഉണ്ടാവും. ഇവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ ചേച്ചി ചേട്ടന്റെ കൂടെ അല്ലേ വന്നത്? ചിലപ്പോ അവൾ ഇങ്ങെത്തി കാണും. How irresponsible she is. ചേച്ചി ഇറസ്പോൺസിബിൾ അല്ല, ചേട്ടനാണ് ഇറസ്പോൺസിബിൾ ആയത്. ചേട്ടന്റെ കൂടെ അല്ലേ ചേച്ചി വന്ന? അപ്പൊ ചേച്ചി നോക്കണ്ട ചേട്ടനാ. എന്റെ ചേച്ചി എവിടെ? അവിടുത്തെ ക്രൗഡ് കണ്ടപ്പോ അവൾക്ക് എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. അവിടെ നിന്ന് ഇറങ്ങി പോയെന്ന് എനിക്കറിയില്ല. താങ്ക് യു. ഇതെന്താ ശിഖ? ഈ സമയം ചേച്ചി അന്വേഷിക്കാൻ വേണ്ടത്, അല്ലാതെ ഇവനോടൊക്കെ പോയി അടിയുണ്ടാക്കുകയല്ല. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ മരുന്ന് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ബോധം തെളിഞ്ഞോളും. ഇവൾക്ക് PTSD ആണ്, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. ഇവൾ കിഡ്നാപ്പ് ആയപ്പോൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ ഇവരുടെ മനസ്സിനെ വല്ലാതെ അഫക്ട് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും സ്ഥലം അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസിഡന്റ് ആ കിഡ്നാപ്പിങ്ങിനെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ ഉണ്ടായാൽ ഇവർക്ക് പാനിക് അറ്റാക്കിന്റെ ട്രിഗർ ഉണ്ടാവും. ഒരു തിരക്കുള്ള സ്ഥലത്തോ അടഞ്ഞ മുറിയിലോ ഇത് സംഭവിക്കാം. പക്ഷെ ഈ അവസ്ഥയിൽ പുറമേ ഒരു സിംറ്റംസ് ഒന്നും കാണാൻ പറ്റില്ല. അഞ്ച് മിനിറ്റിനുള്ളിൽ 2 കോടിയുടെ പ്ലാനാ ഫ്ലോപ്പ് ആയത്. എനിക്കറിയാൻ മേലത്തോണ്ട് ചോദിക്കുക, എത്ര അനുഭവങ്ങൾ ഉണ്ടായാലും നിങ്ങൾ അമ്മയ്ക്കും മകൾക്കും ഒന്നും പഠിക്കാൻ സമയമായിട്ടില്ലേ? 2 കോടി രൂപ നിങ്ങളുടെ മുഖത്തേക്ക് വലിച്ചിരുന്നത് അവളെ കണ്ടിട്ടാണ് അറിയാലോ. 2 കോടി കൊടുത്തിട്ട് അവളൊന്നും തൊടാൻ പോലും പറ്റില്ല. 5 മിനിറ്റ് സമയം കൊണ്ട് അവളാ മുറിയിൽ രക്ഷപ്പെട്ട് എങ്ങോട്ടോ ഓടിയെന്നറിയില്ല. തെറ്റായ ഒരു ഡീല ഞാനിപ്പോ സൈൻ ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. നീ വിഷമിക്കാതിരിക്കേ, നിനക്ക് ആവശ്യമുള്ളത് നിനക്ക് കിട്ടിയിരിക്കും. ഞാനാ പറയുന്നു, സീറോ. നിങ്ങൾ ഉള്ളതോ ഇല്ലാത്തത് എനിക്ക് സീറോയുടെ വാല്യൂ പോലും ഇല്ലാത്ത കാര്യം. നിങ്ങളുടെ മോള് തിരിച്ച് ഇങ്ങോട്ട് വരുമോ ഇല്ലെന്നാ ഇപ്പൊ അറിയാത്തത്. ശാലിനി കാരണം എന്റെ കയ്യിൽ നിന്ന് 2 കോടി നഷ്ടപ്പെട്ടാൽ പിന്നെ അവളെ ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട. ശാലിനിയുടെയും PP മോന്റെയും കല്യാണം ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ 2 കോടി എന്റെ കയ്യിലിരിക്കും. പിന്നെ അവള് ജീവിച്ചാലും മരിച്ചാലും എനിക്ക് പ്രശ്നമല്ല. ചേച്ചി ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ വീട്ടിലെങ്ങനെ എത്തി? ചേച്ചി അത് ചേച്ചി അദ്വൈതാ വീട്ടിലേക്ക് കൊണ്ടുവന്നേ. ആ PP ചേച്ചി അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ടു പോന്നു. അദ്വൈതാണോ എന്നെ ഇവിടെ കൊണ്ടുവന്നത്? ഞാൻ അവിടെയാണെന്ന് അദ്വൈത് എങ്ങനെ അറിഞ്ഞു? അദ്വൈതിന്റെ ഫോണിലേക്ക് വിളിച്ചിരുന്നു, എനിക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല. എന്നിട്ട് ഞാൻ അവിടെ ഉണ്ടെന്ന് അദ്വൈതിന് എങ്ങനെ മനസ്സിലായി? മറയ്ക്കാൻ എത്ര ശ്രമിച്ചാലും ഞാൻ ആ രഹസ്യങ്ങൾ കണ്ടുപിടിക്കുമായിരുന്നു. പക്ഷെ അവളുടെ നിറഞ്ഞ കണ്ണിൽ ആ സത്യങ്ങൾ തിരിച്ചറിയാൻ എനിക്ക് കഴിയാത്തതെന്തേ? ഞാൻ അറിഞ്ഞുകൊണ്ടല്ല പേടിക്കുന്നത്, അറിയാതെ പേടിച്ചു പോകുന്നത്. അവൻ എന്റെ ശരീരത്തിൽ ഒന്നും തോടുക പോലും ചെയ്തിട്ടില്ല. 3 ദിവസം പൂട്ടിയിട്ട് ഞാൻ അവന്റെ കൂടെ ഒളിച്ചോടി പോയതാന്ന് എല്ലാരും പറഞ്ഞു.
ഞങ്ങളുടെ സൗഹൃദത്തെ ഞാൻ എന്തിനാണ് വെറുപ്പിന്റെ അഗ്നിയിൽ എരിച്ചടക്കിയത്? കഴിഞ്ഞതെല്ലാം മറന്നതിന് ഞാൻ ഇനി ഏത് ദൈവത്തോടാണ് ക്ഷമ ചോദിക്കേണ്ടത്? ആ ദൈവമല്ലേ അവളെ എനിക്ക് തിരിച്ചു നൽകിയത്? വർഷങ്ങൾ പഴകിയ സത്യത്തെ അസത്യത്തിന്റെ കവറിൽ നിന്നും പുറത്തെടുക്കണം. എങ്കിലേ സത്യം എന്തെന്ന് മനസ്സിലാക്കാനോ, അതോ ശാലിനി തന്നെയാണോ ആ സത്യം? ചേച്ചി, അയാള് ചേച്ചിയുടെയും പീപ്പിച്ചേട്ടന്റെയും ഡേറ്റിംഗ് കോൾ ആക്കാൻ വേണ്ടി വന്നാണെന്ന് തോന്നുന്നു. അയാൾക്കുള്ളത് ഞാൻ കൊടുത്തോളാം. സ്റ്റോപ്പ് ഇറ്റ് ശിഖ. എല്ലാ കാര്യത്തിനും നമ്മളിങ്ങനെ തെറ്റിദ്ധരിക്കുന്നത് ശരിയല്ല. അയാൾക്ക് എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അയാൾ ചേച്ചി ഇവിടേക്ക് കൊണ്ടുവരില്ലായിരുന്നു, ഡോക്ടറെയും വിളിച്ചു വരത്തില്ലായിരുന്നു. ചേച്ചി ഇപ്പോ ഒരാപത്തും കൂടാതെ ഇവിടെ എത്തിയത് അദ്വൈത് ഒരാള് കാരണമാ. വി ഷുഡ് ബി താങ്ക്ഫുൾ ടു ഹിം. ശരിയാ മേഘു, നീ പറഞ്ഞതിലും കാര്യമുണ്ട്. ഇന്ന് നമ്മുടെ ഭാഗ്യം കൊണ്ടാ അദ്വൈതിന് കൃത്യസമയത്ത് അവിടെ എത്താൻ പറ്റിയത്. അദ്വൈതായിട്ട് പോയവൻ ചിക്കുവായിട്ട് തിരികെ വന്നു. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇവൾക്ക് PTSD ആണ്, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. ഇവൾ കിഡ്നാപ്പിംഗ് ആയപ്പോൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ ഇവരുടെ മനസ്സിനെ വല്ലാതെ അഫക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ആൾക്കൂട്ടം കാണുന്നത് പേടിയാ. അവൻ എന്റെ ശരീരത്തിൽ ഒന്ന് തോടുക പോലും ചെയ്തിട്ടില്ല. പക്ഷെ അവൻ എന്നെ 3 രാത്രികളോളം ഒറ്റയ്ക്ക് എന്നെ ഒരു മുറിയിൽ അടച്ചിട്ടു. എനിക്ക് എവിടെ ആൾക്കൂട്ടം കണ്ടാലും പെട്ടെന്ന് ശ്വാസം മുട്ടും. ശാലിനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. മനുഷ്യനും മനസാക്ഷി എന്ന് പറഞ്ഞ ഒന്ന് വേണം. അതിന് ചേച്ചിയുടെ മനസ്സ് കല്ലല്ലേ? ചേച്ചിക്കറിയോ ശാലിനിക്ക് എത്ര വയസ്സുണ്ടെന്ന്? എങ്ങനെ അറിയാനാ? ചേച്ചിക്ക് അവളെ വെച്ച് കാശുണ്ടാക്കിയാ മതിയല്ലോ. അതെ, എനിക്ക് പണം മാത്രം മതി. ശാലിനിയെ പറ്റി ഞാൻ എന്തിനു ചിന്തിക്കണം? ഞാൻ അവളുടെ അച്ഛനെ കല്യാണം കഴിച്ചു. ആ വകുപ്പിലുള്ള ബന്ധം മാത്രമേ ഉള്ളൂ. അതത്ര ചെറിയ ബന്ധമൊന്നും അല്ല. ഒരു അമ്മയും മകളും തമ്മിലുള്ള ബന്ധം. ചേച്ചി ശാലിനി ചേച്ചിയുടെ മകള് തന്നെയാ. ഞാൻ പ്രസവിച്ച മോളല്ല. അത് ശരി, ഇന്ന് ശാലിനി ചേച്ചിയെ കാണുന്ന അങ്ങനെയല്ല. ചേച്ചിക്ക് വേണ്ടി സ്വന്തം ജീവൻ കൊടുക്കാൻ പോലും അവള് തയ്യാറാ. പക്ഷെ ചേച്ചിയുടെ മനസ്സിൽ അവളുടെ സ്ഥാനം ഞാൻ അധികം തർക്കിക്കുന്നില്ല. എന്നാൽ എന്റെ മനസ്സിലെന്നും തെറ്റുകാരിയുടെ സ്ഥാനത്ത് ചേച്ചിയുടെ പേര് മാത്രമായിരിക്കും. ഒരു പാവം പെൺകുട്ടിയെ സ്നേഹിച്ചു വഞ്ചിച്ചു എന്ന തെറ്റ്. സ്വന്തം മക്കളെക്കാൾ കൂടുതൽ നിങ്ങൾ നിങ്ങളെ തന്നെയാ സ്നേഹിക്കുന്നത്. അതൊക്കെ പോട്ടെ എന്ന് വെക്കാം. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ശാലിനിയോട് ചെയ്യുന്നത് ശത്രുക്കൾ പോലും ആരോടും ചെയ്യാത്ത കാര്യങ്ങളാണ്. ആ പാവം പെൺകുട്ടിയുടെ ജീവിതം ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ട് ചേച്ചിക്ക് കിട്ടാൻ പോകുന്ന വിജയം എന്താ? ചേച്ചിക്കെതിരെ വലിയ പുതുമയൊന്നുമില്ലായിരിക്കാം. ശാലിനി അന്ന് കിഡ്നാപ്പ് ചെയ്യിപ്പിച്ചെന്ന് ചേച്ചിയല്ലേ? ശാലിനിക്ക് പ്രോബ്ലം ഉള്ള കാര്യം മുത്തശ്ശി എങ്ങനെയാ അറിഞ്ഞത്? നിന്റെ മനസ്സിൽ എന്താണെന്നുള്ളത് നിനക്ക് മുമ്പേ എനിക്ക് മനസ്സിലാവും. നിന്റെ മുത്തശ്ശിയോട് എന്തെങ്കിലും ഒളിപ്പിക്കാൻ മാത്രം നീ ഇനിയും വളർന്നിട്ടില്ല മോനെ. എന്താ ആലോചിക്കുന്നേ? നിന്നെ എനിക്കറിയാം, വാശിയാ നിനക്ക്. ഒരു പ്രാവശ്യം എന്തെങ്കിലും തീരുമാനിച്ചാൽ അത് നടന്നിരിക്കണം. ശാലിനിയെ കുറിച്ച് നീ വിചാരിക്കുന്നതൊക്കെ തെറ്റാണെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. ശാലിനിക്ക് ഒരിക്കലും തെറ്റ് ചെയ്യാനാവില്ല. നിന്റെ ആ പഴയ കളിച്ചങ്ങാതി തന്നെ അവളിപ്പോഴും. ചിലപ്പോ മുത്തശ്ശി പറയുന്നതും ശരിയായിരിക്കും. അപ്പൊ അവൾ പാവമാണെന്ന് നിന്റെ മനസ്സിൽ എവിടെയോ തോന്നി തുടങ്ങിയിട്ടുണ്ടെന്ന് അർത്ഥം അല്ലേടാ? എനിക്കറിയില്ല, പക്ഷെ എന്തായാലും ഞാൻ വിചാരിച്ചതുപോലെ അല്ലെന്ന് തോന്നുന്നു. അവളുടെ കണ്ണുകൾ വായിച്ചറിയാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ നീ ഇത്രയൊക്കെ പഠിച്ചത് വെറുതെയാ. വലിയ പ്രൊഫസറാണെന്നും പറഞ്ഞ് നടക്കുക. ശരി, നീ വാ, ഭക്ഷണം ഞാൻ ഡൈനിങ് ടേബിളിൽ എടുത്തു വെച്ചേക്കാം. ശ
ശാലിനിയെ നശിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചേച്ചി അവളെ കിഡ്നാപ്പ് ചെയ്യിപ്പിച്ചതാ. ആ ഒരൊറ്റ കാരണം കൊണ്ട് ശാലിനി മോൾക്കൊന്ന് പുറത്തിറങ്ങാൻ പോലും പേടിയാ. ഈച്ച ശർക്കരയിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ എടുത്ത് കളയാറാണ് പതിവ് വിശ്വംഭര. ശാലിനിയെ എന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ഞാൻ കുറെ ശ്രമിച്ചു, പക്ഷേ ഇന്ന് വരെ എനിക്ക് അതിനെ കഴിഞ്ഞിട്ടില്ല. എന്ത് ചെയ്താലും അവൾ വീണ്ടും വീണ്ടും എൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചെത്തുകയായിരുന്നു. എങ്ങനെയെങ്കിലും അവളെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് വിചാരിച്ചിട്ട് കൊല്ലങ്ങളേറെയായി. ഞാനാണ് അവളെ കിഡ്നാപ്പ് ചെയ്യിച്ചത്. അന്നത്തോടെ അവളുടെ കഥ കഴിയുമെന്ന് ഞാൻ ഏറെ പ്രതീക്ഷിച്ചിരുന്നു. അപകട സമയത്ത് എവിടുന്ന അവൾക്ക് ആ ധൈര്യം കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. ഒരു വിധത്തിലും എനിക്ക് അവളെ തോൽപ്പിക്കാൻ കഴിയുന്നില്ല. പി പി മോൻ്റെ ആലോചന വന്നപ്പോഴും എൻ്റെ മനസ്സിൽ ഇത് തന്നെയായിരുന്നു. ഈ ഓട്ടക്കാലണയെ 2 കോടിക്ക് വിൽക്കാമെന്ന് കരുതി. പക്ഷെ പി പിയുടെ അടുത്തുനിന്ന് രക്ഷപ്പെട്ട ആ പെണ്ണ് വീണ്ടും വീണ്ടും എൻ്റെ തലയിൽ തന്നെ വന്ന് കയറിയിരിക്കുന്നു. നീ പൂങ്കണ്ണീര് പൊഴിക്കേണ്ട കാര്യമില്ല വിശ്വംഭര. ഈ കാര്യത്തിൽ നിന്ന് ഞാൻ പിന്മാറില്ല. ശാലിനിയുടെ അച്ഛനെയും നിന്നെയും പോലെ ഞാനും തളർന്നാൽ അതോടെ എല്ലാം അവസാനിക്കും വിശ്വംഭര. ഈ കുടുംബം തെരുവിലേക്ക് ഇറങ്ങാൻ പിന്നെ അധിക സമയം വേണ്ടി വരില്ല. ഇതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. നീ എൻ്റെ കൂടെ പിറന്നവനാണെങ്കിലും മറ്റവളെയല്ലേ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത്. അമ്മേ, കുഴപ്പമൊന്നുമില്ലല്ലോ. ദൈവം അനുഗ്രഹിച്ച് നിനക്കൊന്നും പറ്റിയില്ലല്ലോ മോളെ. ഭാഗ്യം കെട്ടവളെ ഞാനാണ്. നിന്നെ അവിടെ വരെ പറഞ്ഞയച്ചിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ. എല്ലാം എന്റെ തെറ്റാണ് മോളെ. ഇല്ലമ്മേ, അമ്മയുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. നീ പോയതിന് ശേഷം എൻ്റെ കാലിൻ്റെ വേദന വല്ലാതെ കൂടി. മരുന്ന് കഴിച്ച് കിടന്നുറങ്ങിപ്പോയി. അതുകൊണ്ടാണ് നിന്റെ ഫോൺ എടുക്കാൻ കഴിയാഞ്ഞത്. സ്വന്തം മോളെ രക്ഷിക്കാൻ കഴിയാത്ത അമ്മയോട് ദൈവം പോലും പൊറുക്കില്ല മോളെ. ഇക്കാര്യത്തിൽ എനിക്ക് എന്നോട് തന്നെ ലജ്ജ തോന്നുന്നു. ഇല്ലമ്മേ, പ്ലീസ് അങ്ങനെയൊന്നും പറയരുത്. എന്റെ അമ്മ ലോകത്തിലെ ബെസ്റ്റ് അമ്മയാ. എനിക്ക് ഒരു കുഴപ്പമില്ല അമ്മേ. കാലിന്റെ വേദന മാറിയോ? ഇപ്പൊ നല്ല കുറവുണ്ട് മോളെ. ഞാൻ അമ്മയ്ക്ക് മരുന്ന് പുരട്ടി തരാം, പെട്ടെന്ന് വേദന മാറിക്കോളും. ചക്കര അമ്മയെ കാണാൻ വന്നതാണോ? ആ കരയല്ലേ? ഇല്ല ഇല്ല ഇല്ല, കരയല്ലേ ബാവേ, കരയല്ലേ ബാവേ. ഈ സമയത്ത് ആരുടെ ഫോണാ? ഹലോ, നീയോ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്തുപറ്റി? നീ ഇപ്പൊ എവിടെയാ? എന്നാ നീ ഒരു കാര്യം ചെയ്യ്, നീ പുറകുവശത്തെ വാതിലിന്റെ അവിടെ വാ, ഞാൻ അങ്ങോട്ട് വന്നോളാം. ശ്രദ്ധിച്ചു വരണം, ആരും നിന്നെ കാണരുത് കേട്ടോ. Thank you.
ശാലിനി രാത്രിയിൽ ഒറ്റയ്ക്ക് എങ്ങോട്ടായി പോകുന്നത്? അമ്മയെ കാണാൻ വന്നതാണോ? ആ കരയല്ലേ? ഇല്ല കരയല്ലേ വാവേ, കരയല്ലേ വാവേ. ഈ കുഞ്ഞൊന്നും കഴിക്കുന്നുമില്ല, പാലും കുടിക്കുന്നില്ല. ഇങ്ങനൊരവസ്ഥയിൽ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുവരല്ലാതെ വേറൊരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നമുക്കിപ്പോ എവിടെ നിന്ന് മാറി നിൽക്കണം? നീ പെടുന്ന ഷോളിന് തന്നെ. ഓ വേണ്ട 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 വേണ്ട, വാ പെട്ടെന്ന് പോ. തൊട്ട് കുട്ടിക്ക് കൊടുക്കുന്നതല്ല ഛർദ്ദിച്ച് കളയുക, അത് എന്തേലും അലർജി ആയതായിരിക്കുമെന്നാണ് ഡോക്ടറെ കാണിച്ചപ്പോ അദ്ദേഹം പറയുന്നത്. പക്ഷേ അത് എന്തിന്റെ അലർജിയാണെന്ന് ഡോക്ടർക്കും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അനാഥാലയത്തിൽ ഇവന്റെ ഫാമിലി ഹിസ്റ്ററി ഇല്ലാത്തതുകൊണ്ട് എനിക്കും ഒന്നും പറയാൻ പറ്റുന്നില്ല. അനാഥാലയത്തിലെ റെക്കോർഡിൽ ഇവന്റെ അച്ഛന്റെ പേരും ഇല്ല, അമ്മയുടെ പേരും ഇല്ല. അവിടെ ഉള്ളത് തന്റെ പേര് മാത്രമാ. പുതുതായിട്ടൊന്നും കഴിക്കാൻ കൊടുത്തില്ലല്ലോ. സോളിഡ് ആയിട്ട് എന്തെങ്കിലും ചോറ് വല്ലതും കഴിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. രാവിലെ എന്താ കഴിക്കാൻ കൊടുത്തത്? ബദാം എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തോ? ഞാൻ കാലത്ത് ഇവന് കുറച്ച് പായസം കൊടുത്തിരുന്നു, അതിനകത്ത് ബദാം ഉണ്ടായിരുന്നു. ഇവന് ബദാം കഴിച്ചാൽ അലർജിയാ? അത് തനിക്കെങ്ങനെ മനസ്സിലായി? എനിക്കറിയാം. കുഞ്ഞിനെയും കൂട്ടി ഈ വീട്ടിലേക്ക് വന്നത് എന്തിനാ? എന്തെങ്കിലും ആവട്ടെ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ.
ഇതിന് വേറെ ആരെങ്കിലും കണ്ടിരുന്നെങ്കിലോ? ഈ കുഞ്ഞു കാലത്തോട്ട് പാലും കുടിക്കുന്നില്ല, ഒന്നും കഴിക്കുന്നുമില്ല. ഈ ഒരു അവസ്ഥയിൽ ഇവനെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുവരല്ലാതെ എനിക്ക് വേറൊരു നിവൃത്തിയില്ലായിരുന്നു. അമ്മയെ കാണാൻ വന്നതാണോ? ആ സ്ത്രീ വന്ന് പറഞ്ഞതും ശാലിനി ആ കുഞ്ഞിനെ എടുത്തതും എല്ലാം കണ്ടാൽ ശാലിനി തന്നെയാണ് ആ കുഞ്ഞിന്റെ അമ്മയെന്ന് മനസ്സിലാക്കാം. മുത്തശ്ശിക്ക് വീണ്ടും തെറ്റുപറ്റിയിരിക്കുന്നു. ഐ വാസ് റൈറ്റ്. ശാലിനി പാവമല്ല. മുരളി. യെസ് ചേട്ടാ, മുരളി റിപ്പോർട്ടിംഗ് ഹിയർ. സുവിധ ഹോംസ്, ഇപ്പൊ പുറപ്പെടണം. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ജനിച്ച എല്ലാ കുട്ടികളുടെയും ലിസ്റ്റ് എനിക്ക് വേണം. ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ എങ്ങനെ കണ്ടുപിടിക്കാനാ? അങ്ങനെയാണെങ്കിൽ പോയിക്കോളാം. അതിനിങ്ങനെ പേടിപ്പിക്കുന്ന എന്തിനാ? 23 മണിക്കൂർ 59 സെക്കൻഡിനുള്ളിൽ ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ശാലിനി, ഈ സമയത്ത് എവിടുന്നാ വരുന്നത്? ആ നേരത്തെ വന്ന സ്ത്രീ അല്ലേ? ശാലിനിയുടെ പല രൂപങ്ങളും ഞാൻ കണ്ടതാ മുത്തശ്ശി. കള്ളവും ചതിയും അവളുടെ രക്തത്തിലുള്ളതാ. പക്ഷെ ഇന്ന് അവളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയത്. അവളുടെ മുഖത്തണിഞ്ഞിരിക്കുന്ന ആ നിഷ്കളങ്കതയുടെ മുഖംമൂടി ഞാൻ വലിച്ചെടുത്തു. അമ്മേ, അമ്മയ്ക്ക് വേണ്ടി ഞാൻ നൂഡിൽസ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്റെ കല്യാണം ഒന്ന് കഴിഞ്ഞു കിട്ടിയാ മതി, പിന്നെ ഈ ശല്യത്തിന്റെ നിഴല് പോലും എന്റെ വീട്ടിൽ വീഴില്ല.